നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. അമിത്ഷായും നരേന്ദ്രമോദിയും വയനാടിനെ പാകിസ്ഥാനാക്കാൻ ശ്രമിക്കുമ്പോൾ അത് തിരിച്ചടിയാവുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളിക്കാണ്. തുഷാർ വെള്ളാപ്പള്ളി NDA സ്ഥാനാർത്ഥിയായി വോട്ട് ചോദിക്കുന്ന വയനാടിനെ BJP യുടെ മുതിർന്ന നേതാക്കളും പ്രധാനമന്ത്രിയുമെല്ലാം പാകിസ്ഥാനായി ചിത്രീകരിക്കുമ്പോൾ അവിടെ വ്യക്തമായ തിരിച്ചടി ഉണ്ടാവും എന്ന് നേതൃത്വത്തിനറിയാം, BDJSനറിയാം. പാകിസ്ഥാനാണ് എന്ന് തോന്നുന്നു എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പച്ചക്കൊടി വിവാദവുമായി ബന്ധപ്പെട്ട UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമെല്ലാം ലീഗിനെയും വയനാടിനെയും പാകിസ്ഥാനായി ചിത്രീകരിക്കുമ്പോൾ, പാകിസ്ഥാന്റെ പക്ഷമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ BDJS ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ്. എങ്ങനെ വയനാട് ജില്ലയിലെ, ഒപ്പം മലപ്പുറം ജില്ലയുടെ ഭാഗമായി നിൽക്കുന്ന പ്രദേശങ്ങളിൽ എങ്ങനെ വോട്ട് ചോദിച്ചു പോകും എന്ന ആശങ്കയാണ് ഇപ്പോഴുള്ളത്. കൃത്യമായി ന്യൂനപക്ഷത്തിനോട് എങ്ങനെ വോട്ട് ചോദിക്കും? BJP യെ അധികാരത്തിലെത്തിക്കാൻ നിങ്ങൾ സഹായിക്കണം, തങ്ങളെ വിജയിപ്പിക്കാൻ ന്യൂനപക്ഷം തങ്ങൾക്കൊപ്പം നിൽക്കണം എന്ന് എങ്ങനെ ചോദിക്കും എന്ന ആശങ്കയിലാണ് BJP യും ഒപ്പം തന്നെ NDA യും. തീർച്ചയായും രാഹുൽ ഗാന്ധി എന്ന എതിരാളിയെ വയനാട്ടിൽ തോൽപ്പിക്കണമെങ്കിൽ തുഷാറിന് വലിയ ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. നിരവധി മേഖലകളിലെ ആളുകളെ കാണുകയും ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ ഒപ്പം നിർത്താൻ ശ്രമിക്കുകയും ചെയ്യണം. എന്നാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോൾ കൃത്യമായി അമിത്ഷായും നരേന്ദ്രമോദിയും വയനാടിനെ കേന്ദ്രീകരിച്ചുള്ള പ്രസ്താവനകൾ നടത്തി വരികയാണ്. വയനാടിനെ പാകിസ്ഥാനാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ പ്രധാനമന്ത്രി നടത്തുമ്പോൾ BJP എങ്ങനെ ഇനി ജനങ്ങൾക്ക് മുന്നിൽ ഇറങ്ങും എന്നതാണ് BDJSന്റെ ആശങ്ക. ആ ആശങ്ക തുഷാർ വെള്ളാപ്പള്ളി കൃത്യമായി പറയുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ നോക്കിക്കാണേണ്ടത് രാഹുലിനെ, അല്ലെങ്കിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിക്കാൻ BJP തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. കൃത്യമായി ന്യൂനപക്ഷത്തിന്റെ അടുത്തേക്ക് പോകുന്നു എന്ന് പ്രധാനമന്ത്രിയും അമിത്ഷായും പറഞ്ഞു. ന്യൂനപക്ഷത്തിന്റെ വോട്ട് തേടിയാണ്, ഹിന്ദുവിന് വിശ്വാസമില്ലാത്തതിനാലാണ് വയനാട്ടിൽ മത്സരിക്കുന്നത് എന്നാണ് അമിത്ഷാ അഭിപ്രായപ്പെട്ടത്. എന്നാൽ അവിടെ ന്യൂനപക്ഷത്തിനെ എതിർത്തുകൊണ്ട് BJP രംഗത്ത് വരുമ്പോൾ തീർച്ചയായും അത് തുഷാറിനെ പോലെയൊരു വ്യക്തിക്ക്, പ്രത്യേകിച്ച് SNDP യുടെ പശ്ചാത്തലമുള്ള SNDP യുടെ വൈസ് ചെയർമാൻ ആയിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിക്ക് പ്രത്യേകമായും ഒരു ജാതീയ കളർ നൽകുമ്പോൾ തീർച്ചയായും അത് വലിയ വെല്ലുവിളിയാണ് ഉണ്ടാവുക. എന്തായാലും ഇത്തരത്തിലുള്ള വെല്ലുവിളികളെല്ലാം മറികടന്ന് BJP അവിടെ വിജയിക്കാനുള്ള സാധ്യത 100 in 10 പോലും ഇല്ല എന്നുള്ള കൃത്യമായ വസ്തുത നിലനിൽക്കുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിന് വോട്ട് നൽകുന്നവർ BJP യുടെയും വോട്ടുകൾ കോൺഗ്രസിലേക്ക് മറിയുമ്പോൾ ഇനി ഭാവിയിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ BDJS NDA യുടെ ഭാഗമായി തുടരുമോ എന്ന് കാത്തിരുന്ന് കാണാം. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.